ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആൻസർ പേപ്പറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിയ. ഇന്ന് നമ്മൾ 8th class തേർഡ് ചാപ്റ്റർ പോളിഗൺസ് എന്ന പാഠഭാഗവുമായി ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള ചില ഏതാനും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ വീഡിയോയിൽ ഈ പോളിഗൺസ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ ബേസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങളത് ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ് പോയി കണ്ടതിന് ശേഷമേ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. എങ്കിലാണ് നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ പറയാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ്? ആ, നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും കണ്ടിന്യൂസ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. പ്ലേലിസ്റ്റ് എവിടെ നിന്ന് കിട്ടാന്നറിയാലോ, നമ്മളുടെ ഈ ക്ലാസ്സിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന AP എന്നുള്ള റൗണ്ടിൽ ക്ലിക്ക് ചെയ്താൽ പ്ലേലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ചോദ്യം ഒന്ന് നോക്കിയാലോ. ചോദ്യം ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് 52 sides പോളിഗൺ? 52 വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എത്ര? നമ്മൾ പറഞ്ഞിരുന്നല്ലോ, എന്താണ്, 3 വശങ്ങൾ തുടങ്ങി 3, 4, 5 അങ്ങനെ എത്ര വശങ്ങളുള്ള ബഹുഭുജങ്ങളെ ആയാലും നമ്മൾ പൊതുവായിട്ട് ബഹുഭുജം അല്ലെങ്കിൽ പോളിഗൺസ് എന്നാണ് പറയാറുള്ളത്. ഇവിടെ നമ്മളോട് പറഞ്ഞത് 52 വശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 52 വശങ്ങൾ എന്തായാലും നമ്മൾക്ക് ഫിഗർ വരയ്ക്കൽ എന്തായാലും അത്ര എളുപ്പമല്ല. പോസിബിളായിരിക്കാം, പക്ഷേ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് നമ്മൾ ഫിഗറിലേക്ക് പോകുന്നില്ല. നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? കോണുകളുടെ തുക, വെറുതെ കോണുകളുടെ തുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ അത് ഏത് തരം കോണുകളാണ്? നമ്മൾ 2 തരം കോണുകളാണ്, ആംഗിൾസ് ആണ് പഠിച്ചത് അല്ലേ. എന്താണ്? ഒന്ന് എക്സ്റ്റേണൽ ആംഗിളും ഒന്ന് ഇന്റേണൽ ആംഗിള്, അല്ലെങ്കിൽ ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും അല്ലെ. അതല്ലെങ്കിലോ നെക്സ്റ്റ് എന്താണ്, നമുക്ക് മലയാളത്തിൽ എന്താ പറയാ, ആന്തരകോണുകളും ബാഹ്യകോണുകളും. അപ്പൊ ഇവിടെ വെറുതെ കോണുകളുടെ തുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. ആംഗിൾ, സം ഓഫ് ആംഗിൾസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് എന്ത് തരം ആംഗിൾസ് ആണ്? ഇന്നർ ആംഗിൾസ് ആണ്, അല്ലെങ്കിൽ ആന്തര കോണുകളുടെ തുകയാണ്. ഓക്കെ, ഔട്ടർ ആംഗിൾ ആണെങ്കിൽ പ്രത്യേകം എടുത്ത് തന്നെ പറയും. അത് ഔട്ടർ ആംഗിൾ നമുക്ക് പ്രത്യേകം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഏത് ഫിഗർ ആയാലും ഔട്ടർ ആംഗിളിന്റെ സമയം എത്രയാണ്? എത്രയാ? ഇപ്പൊ പറയില്ല, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അല്ലേ. ഒന്ന് പോയി കണ്ടു നോക്കട്ടാ. അത് ആൻസർ പറഞ്ഞവര് ക്ലാസ് കണ്ടിട്ടുണ്ട്, ആൻസർ പറയാത്തവര് ക്ലാസ് കാണാതെയാണ് ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലാസ് ഒന്ന് കണ്ടോളൂ. നോക്കുക, എന്താണ് നമ്മളുടെ 52 വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എത്ര? അപ്പൊ എന്ത് നമുക്ക് എഴുതാം? സൈഡ്സ് അല്ലെ, നമ്പർ ഓഫ് സൈഡ്സ് എന്ന് എഴുതാം. നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 52. ഓക്കെ, അടുത്തത് എന്ത് എഴുതാം? 52 sides ആണെങ്കിൽ n സൈഡ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആംഗിൾസിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സം ഓഫ് ആംഗിൾ ഇക്വേഷൻ നമുക്കറിയാം അല്ലെ. എന്താണ് സം ഓഫ് ആംഗിൾസ് വിത്ത് ദ സൈഡ്സ് n അല്ലെ? എന്താണ്? n-2 × 180. പഠിച്ചതല്ലേ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതല്ലേ എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളത്. ഇത് ഇക്വേഷൻ കാണാതെ പഠിക്കണം എന്നൊന്നും നിർബന്ധമില്ല. വരുന്ന മെത്തേഡ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ തന്നെ മനസ്സിൽ വരും കേട്ടോ. അപ്പൊ അത് കാണാതെ വരരുത് ഈ ക്ലാസ്സിലേക്ക് കേട്ടോ. അപ്പൊ എന്താണ് ഇവിടെ n എന്നുള്ളത്? എന്താണ്? സൈഡ്സ് ആണ് അല്ലെ, നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 52 − 2 × 180. അപ്പൊ എത്ര വരും? 52 − 2 എത്രയാ? 50 × 180. എന്താണ് ആൻസർ വരിക? ഇവിടെ ആൻസർ പറയാനായിട്ട് നിങ്ങൾ ഗുണിക്കാനായിട്ട് 180 × 50 എന്നൊക്കെ ഗുണിക്കണോ? നോക്കുക, 180 × 50. ഇങ്ങനെ ചില കുട്ടികൾ ഗുണിക്കുന്നുണ്ട്, അത് വേണ്ട. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഏതെങ്കിലും നമ്പേഴ്സിൽ അവസാനം 0 വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ 0 ഒഴിവാക്കുക, എന്നിട്ട് നമ്പേഴ്സ് മാത്രം ഗുണിക്കുക. എന്നിട്ട് എത്ര 0 നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്? 2 0 ഇവിടെ മാറ്റി നിർത്തിയത്. 2 0 ആൻസറിന്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ തെറ്റിക്കരുത്. കാരണം തെറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കുറച്ച് കുട്ടികളെങ്കിലും
അതാ ഒരു എന്താ പറയുക, ചെയ്ത് ശീലമില്ലാത്ത കുട്ടികൾ, അതായത് 180 × 50 ഗുണിക്കും ഉറപ്പാണ്. പക്ഷെ എന്താണ് അവർ സംഭവിക്കുക, അവരെ സമയം, ഇത്രയും സമയം 0 കൊണ്ട് ഗുണിക്കണ അത്രയും സമയം, ചില കൺഫ്യൂഷൻ അല്ലെ, അത്തരം കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ സമയം അത്രയും അവിടെ നഷ്ടപ്പെടും. അതേസമയം ഒരു കുട്ടി എന്ത് ചെയ്തു, 18 × 5 മാത്രമേ ഗുണിക്കുന്നുള്ളൂ. അപ്പൊ എന്താ ആൻസർ പെട്ടെന്ന് വരുമല്ലോ, എന്താ പറയാ, 40 × 4 ശിഷ്ടം, 5 × 5 = 9 = 90. കണ്ടോ ആൻസർ കിട്ടിയ കണ്ടോ, ഈ 90 എന്ന് ആൻസറിന് പകരം ഇവിടെ 180 × 50 ഗുണിക്കുന്ന കുട്ടിക്ക് എന്തോ സമയം വേണം, ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ. അപ്പൊ എന്താ എഴുതാ, ഈ 90 നമുക്ക് ഇവിടെ 5 × 18 ഗുണിച്ചപ്പോ ആൻസർ കിട്ടിയത്. ഇനി എന്ത് ചെയ്താൽ മതി, ഈ 2 0 ആൻസറിനോടൊപ്പം ചേർത്ത് കൊടുക്കുക. ഇതാ നമ്മുടെ ആൻസർ ആയി കണ്ടോ. അപ്പൊ എന്താണ് സം ഓഫ് ആംഗിൾ, എത്ര വരും, 9000 കിട്ടിയില്ലേ. അപ്പൊ ഗുണിക്കുമ്പോഴും നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ സമയം, മാത്സിനെ സംബന്ധിച്ചിടത്തോളം സമയം എവിടെയെല്ലാം റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും, അത്ര സന്ദർഭങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും കളയരുത്. അത്രയും മൈന്യൂട്ടായിട്ടുള്ള ടൈം പോലും നമുക്ക് കിട്ടണം, എങ്കിലാണ് നമുക്ക് പരീക്ഷയ്ക്കൊക്കെ എഴുതുമ്പോൾ സമയം പെട്ടെന്ന് കൂടുതൽ ലാഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു തവണ കൂടി പ്രോബ്ലം ഒന്ന് ഓടിച്ചു നോക്കാനുള്ള സമയം കൂടി കിട്ടുകയുള്ളൂ കേട്ടോ. അതിപ്പോഴേ നിങ്ങൾ ശീലിക്കുക. 8ാം ക്ലാസ് അല്ലേ അടുത്ത വർഷം, അല്ലെങ്കിൽ അതിൻ്റെ 10ാം ക്ലാസ്സിലേക്ക് ആവട്ടെ എന്നൊന്നും വിചാരിക്കരുത്, ഇപ്പോഴെങ്കിലും തുടങ്ങണം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ചോദ്യം ഇതാണ്, ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 8100. ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക 8100. അതിന് എത്ര വശങ്ങളുണ്ട്? ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ എന്താ നമുക്ക് തന്നിരിക്കുന്നത്, സം ഓഫ് ആംഗിൾസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം എന്താണ് സം ഓഫ് ആംഗിൾസ്, അല്ലെങ്കിൽ എന്താണ് കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 8100 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്, വശങ്ങളുടെ എണ്ണം എത്ര അല്ലേ, വശങ്ങളുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് സം ഓഫ് ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് വേണം, നിങ്ങളൊന്ന് ആലോചിക്കേ. സം ഓഫ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. എന്താണ് n-2 × 180, അതാണ് സം ഓഫ് ആംഗിൾ. എത്ര വശമുള്ള ഏത് പോളിഗൺ ആയിക്കോട്ടെ, അതിൻ്റെ സം ഓഫ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇത് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, 8100 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്നും n എന്ന് പറയുന്നത് എന്താണ്, വശങ്ങളുടെ എണ്ണം. അപ്പം കണ്ടുപിടിക്കേണ്ട ആൾ ആരാണ്, ഈ n എന്നുള്ള ആളെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കിട്ടിയോ? അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇക്വേഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇക്വേഷൻ എഴുതി നോക്കുക. കിട്ടിയില്ലേ? ഇനി എന്താ ചെയ്യാം, n ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ n-2 എന്നുള്ള ആൾ ഭയങ്കര കൂട്ടായിട്ട് നിൽക്കുകയല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, n-2 ഈ ലെഫ്റ്റ് സൈഡിൽ നിർത്തുക. റൈറ്റ് സൈഡിലേക്ക് ആര് പോവും, 8100 അടുത്തേക്ക് ആര് പോവും, 180 പോവും അല്ലേ, 180 പോവും. എങ്ങനെയാ പോവുക, ഇവിടെ എങ്ങനെയാ നിൽക്കുന്നത്, ഇൻറ്റു. അപ്പൊ എങ്ങനെയാ പോവുക, ഡിവൈഡഡ് ബൈ 180. ഓക്കെ, ക്യാൻസൽ ചെയ്യുമ്പോ എന്താ, ഒരു 0 മുകളിൽ നിന്നും താഴെ നിന്നും ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ഡിവൈഡ് ചെയ്ത് കളയുക, ക്യാൻസൽ ചെയ്ത് കളയുക. പിന്നെയോ 18 അല്ലെ, 810/18 എത്ര വരും, 810/18. നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ നോക്കുക 1881. അപ്പൊ നോക്കി 18 ൽ 9 കൊണ്ട് ക്യാൻസൽ ആവുമല്ലോ. 81 എന്ന് പറയുന്നതും 9ൻ്റെ മൾട്ടിപ്ലിക്കേഷനിലുള്ളതല്ലേ. അപ്പൊ എന്താണ് 18 ൽ 9 എത്ര ടൈംസ്, 2 times. ഓക്കെ, ഇനി 81, അതായത് 810 ആണ്, പക്ഷെ എന്ത് നോക്കിയാൽ മതി, 81 എത്ര 9 ഉണ്ട്, 9 തവണ ഈ ഒരു പൂജ്യോ മുകളിലേക്ക് കയറ്റിയിടുക. ഓക്കെ, മനസ്സിലായി വിചാരിക്കണം അല്ലേ. ഇനി എന്ത് ചെയ്യാ, 290 എത്ര തവണ, 45. അതെങ്ങനെ കിട്ടിയ, 9 ൽ 2 എത്ര ടൈം, 4 times. അപ്പൊ 2 × 4 = 8. അപ്പൊ ഇവിടെ എത്രയുണ്ട്, 9 ഉണ്ട്. അപ്പൊ റിമൈൻഡർ വരണം അല്ലേ, റിമൈൻഡർ എവിടേക്ക് വന്നു, ഇവിടേക്ക് റിമൈൻഡർ വന്നു. അപ്പൊ ഇവിടെ എത്രയാ ആൻസർ, 10 ആയി.
ടെന്നിലെ ടു എത്ര പ്രാവശ്യം? അഞ്ച് പ്രാവശ്യം. അപ്പൊ എന്താണ് ആൻസർ കിട്ടിയത്? 45. നമ്മൾ ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞോ? ഇല്ല. കാരണം എന്താ? എൻ മൈനസ് ടു ആണ് എത്ര കിട്ടിയത്? എൻ മൈനസ് ടു ഈക്വൽ ടു 45 എന്നേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ എൻ ഈക്വൽ ടു എന്താണ്? ആ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ ആരുണ്ട്? 45 ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് മൈനസ് ടു എങ്ങനെയാ പോവാ? പ്ലസ് ടു ആയിട്ട് പോകും അല്ലേ. 45 പ്ലസ് ടു എത്രയാണ്? 47. എൻ ഈക്വൽ ടു 47. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആ ഈ പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ട്, എത്ര വശങ്ങളുള്ള പോളിഗണായിരുന്നു, ബഹുഭുജമായിരുന്നു. 47 വശമുള്ള ഒരു ബഹുഭുജത്തിന്റെ ആന്തരകോണുകളുടെ തുകയാണ് നമുക്ക് എത്ര തന്നിരുന്നത്? 8100. ഓക്കെ, കിട്ടിയില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഈസ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ 1600 ഡിഗ്രി? ഹൗ എബൌട്ട് 900? ഏതെങ്കിലും ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക 1600 ആകുമോ, 900 ആകുമോ? ഇവിടെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. എന്താണ് നമ്മളോട് പറയാണ്? ഒരു ഒരു പോളിഗണിന്റെ ആംഗിൾസ്, സം ഓഫ് ആംഗിൾസ് 1600 ആണ് അല്ലെങ്കിൽ ആകുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ അസ്യൂം ചെയ്യുക? ആകും എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ് നമ്പർ ഓഫ് സം ഓഫ് ആംഗിൾസ്? സം ഓഫ് ആംഗിൾസ് എത്രയാണെന്ന്? 1600 ആണ് എന്നെടുക്കുകയാണ്. ഇനി എന്താണ് നമ്മളോട് എന്താ ചോദിച്ചത്? അങ്ങനെ ആവാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? എൻ എന്നുള്ളത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ, തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ നമുക്ക് എന്താ കിട്ടിയത്? 8100 ഉണ്ടായിരുന്നു അല്ലേ. 8100 നമ്മൾ എന്ത് ചെയ്തു? എത്ര വശങ്ങളുള്ള പോളിഗണാണ് എന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ എൻ എന്നുള്ളത് ഒരു നാച്ചുറൽ നമ്പർ ആയിട്ട് കിട്ടി. അതായത് വശങ്ങളുടെ എണ്ണം നമ്മൾ 1.5 വശം 2.5 വശം അങ്ങനെയൊക്കെ പറയുമോ? ഇല്ലല്ലോ. ഇല്ല, നാച്ചുറൽ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ വശങ്ങളുടെ എണ്ണം പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സം ഓഫ് ആംഗിൾസ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എൻ അല്ലെങ്കിൽ വശങ്ങളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കില്ലേ. അപ്പൊ എന്ത് കിട്ടണം? നാച്ചുറൽ നമ്പർ കിട്ടണം. അങ്ങനെയുള്ള നാച്ചുറൽ നമ്പർ കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ എൻ വശം, എൻ എന്നുള്ളത് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? 1600 എന്നുള്ളത് സം ഓഫ് ആംഗിൾസ് ആവുകയുള്ളൂ. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് സം ഓഫ് ആംഗിൾസ്? 1600 ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം അല്ലേ. എന്താ എൻ മൈനസ് 2 × 180 എത്രയാണെന്ന് എടുത്തു? 1600 എന്നെടുത്തു. എന്ത് ചെയ്യണം? 180 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആരുണ്ട്? എൻ മൈനസ് 2 മാത്രമേ ഉള്ളൂ. 1600 അടുത്തേക്ക് എങ്ങനെയാ പോവാ? ബൈ 180 അല്ലേ. ഇവിടെ ഇൻറ്റു അല്ലേ, ഇൻറ്റു 180 ആയതുകൊണ്ട് ബൈ 180. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അംശത്തിലും ഛേദത്തിലും പൂജ്യങ്ങൾ ഓരോന്ന് ക്യാൻസൽ ചെയ്തു. ഇനി എന്താണ്? 18 160/18 കിട്ടുമോ നോക്കണം അല്ലേ. അപ്പൊ എന്താണ് നമുക്ക് ആദ്യം 9 വെച്ച് ഇവിടെ 9 പോവോ നോക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ നോക്കിയേ, 2 കൊണ്ട് എന്തായാലും പോവില്ലേ. 18 ഇവിടെ 1 പ്ലേസില് 8 ആണ്. അതുപോലെ ഇവിടെയോ 0 ആണ്. അപ്പൊ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യോ എന്ന് അറിയാനായിട്ട് എന്താ എളുപ്പം? 0, 2, 4, 6, 8 എന്നീ നമ്പേഴ്സ് ആവണം. അതായത് എന്താണ്, 1 പ്ലേസിലെ നമ്പർ എപ്പോഴും ഈവൺ നമ്പേഴ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ നമ്പറിന് എത്ര വലിയ നമ്പർ ആയിക്കോട്ടെ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. 18 എന്നുള്ള നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 9. ഓക്കെ, അതുപോലെ 160 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 പോവില്ല, 6 അപ്പൊ 16 എടുത്തോ. 16 എത്ര പ്രാവശ്യം? 8. 0 മുകളിലേക്ക് കയറ്റി എഴുതി. അപ്പൊ എത്ര വന്നു? 160 2 80 പ്രാവശ്യം. 9 80 80 by 9 പറ്റുമോ? എത്രയാ?
എൺപത് ബൈ ഒൻപത് എന്നുള്ളത് നാച്ചുറൽ നമ്പർ കിട്ടുമോ? കിട്ടുമോ എന്ന് നോക്കിയേ. ആ നിങ്ങൾക്ക് തരിച്ചു നോക്കിക്കോ, എന്നാലും വിരോധമില്ല. എത്ര തവണ? നയൻ ഇൻറ്റു നയൻ വരികയാണെങ്കിൽ എത്ര വരണം? 81 വരണം. പറ്റുമോ? അതിനുള്ളത് ഉണ്ടോ? ഇവിടെ 80 ഉള്ളൂ. അപ്പം എത്രയേ വരുള്ളൂ? 8 ഇൻറ്റു നയൻ 72. റിമൈൻഡർ 8. പോയിന്റ് ഇടാണ്ട് നിവൃത്തിയില്ല. പോയിന്റ് ഇട്ടു, സീറോ ചേർത്തു, 8.8 എന്നിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ നോക്കി, 8.8 എന്ന് വന്നു അല്ലേ. എൻ മൈനസ് 2 ഈക്വൽ ടു 8.8. അപ്പൊ എൻ ഈക്വൽ ടു 8.8. ആ മൈനസ് 2 എന്നുള്ളത് പ്ലസ് 2 ആയി മാറി. 10.8. ഇങ്ങനെ ഒരു നമ്പർ വശങ്ങളുടെ എണ്ണം 10.8 എന്ന് വരുമോ? അങ്ങനെ വരാനായിട്ട് നമുക്ക് നിർവാഹമുണ്ടോ? 10.8 വശങ്ങളുള്ള, അങ്ങനെ പറയുമോ? 10 വശങ്ങളുള്ള, 11 വശങ്ങളുള്ള, 12 വശങ്ങളുള്ള, അങ്ങനെ നമുക്ക് വശങ്ങളുടെ എണ്ണം പറയാം. പക്ഷെ അതിലെ പോയിന്റ് നമ്പേഴ്സ് പറയാനായിട്ട് സാധിക്കുമോ? ഇല്ല. ദശാംശ സംഖ്യകള് വശങ്ങളുടെ എണ്ണം എന്നുള്ളതിൽ കൺസെപ്റ്റിൽ പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച അസംഷൻ തെറ്റാണ്. എന്തായിരുന്നു? സമോ ബാങ്കില് 1600 ആകുമോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമ്മൾ ആകും എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്തത്. അപ്പൊ നമുക്ക് കിട്ടുന്നില്ല. അതായത് എന്താണ്? സം ഓഫ് ആംഗിൾസ് ഒരിക്കലും 1600 ആകില്ല. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എന്ത് എഴുതാം? നോ. ഓക്കെ, നോ എന്ന് എഴുത. ആദ്യം ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് വെക്കുക. നമ്മളുടെ ആൻസറിൽ എഴുതുക 1600 എന്നുള്ളത് എന്താണ്? കോണുകളുടെ തുക ആകില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ അതിൽ തന്നെ പറഞ്ഞിരുന്നു, 1600 പകരം 900 ആകുമോ എന്ന് അല്ലേ. 900 ആകുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ അതിൽ ചോദ്യം വായിച്ചല്ലോ. ആ ക്വസ്റ്റ്യൻ ഒന്ന് തന്നെ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചെയ്തു നോക്കാലോ. സെയിം തന്നെ ഇവിടെ 1600 പകരം എന്തെഴുതാം? 900 എന്ന് എഴുതാം. നാച്ചുറൽ നമ്പർ ആണോ കിട്ടുന്നത്? നാച്ചുറൽ നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഇത്രയും ആംഗിള്, 900 ആംഗിളുള്ള ഒരു ബഹുഭുജം അല്ലെങ്കിൽ പോളിഗൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറയാം. 900 യൂസ് ചെയ്തിട്ട് എൻ കിട്ടും എന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ടൊരു എണ്ണൽ സംഖ്യ കിട്ടും എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം വശങ്ങളുടെ എണ്ണ കൃത്യമായിട്ട് കിട്ടുന്നു, അതുകൊണ്ട് 900 ആംഗിൾ ആണ്. അപ്പൊ അതിലേതാണ് ആൻസർ വരുന്നതെന്ന് നോക്കുമല്ലോ. എന്നിട്ട് എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ആൻസർ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ഒരു ചോദ്യം കൂടി നോക്കാം അല്ലേ. നോക്കുക അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ: ഓൾ ദ ആംഗിൾസ് ഓഫ് എ 20 സൈഡ്സ് പോളിഗൺ ആർ ദ സെയിം. ഹൗ മച്ച് ഈസ് ഈച്ച്? 20 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളെല്ലാം തുല്യമാണ്. ഓരോ കോണും എത്ര ഡിഗ്രിയാണ്? ഇവിടെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 20 വശങ്ങളുള്ള പോളിഗൺ ആണ്. പോളിഗണിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, അതായത് റെഗുലർ പോളിഗൺ ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് പറയാം സമബഹുഭുജമാണ്, 20 വശങ്ങളുണ്ട്? നമുക്ക് എന്താ ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം 20 വശം എന്നൊക്കെ പറയുന്നത് അത്ര പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? നമ്പർ ഓഫ് സൈഡ്സ് നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 20 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്താണ് പറഞ്ഞത്? എല്ലാ സൈഡ്സും ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അതിനുവേണ്ടി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഓരോ ആംഗിൾ എത്ര വരുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കണ്ടേ, അതല്ലേ ചോദ്യം. അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സം ഓഫ് ആംഗിൾ അല്ലെ. സം ഓഫ് ആംഗിൾ, സം ഓഫ് ഇന്നർ ആംഗിൾ അല്ലെ. ഇന്നർ ആംഗിൾ എന്ന് എഴുതിയില്ലേലും വിരോധമില്ല. സം ഓഫ് ആംഗിൾ ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? എൻ മൈനസ് 2 ഇൻറ്റു 180. ഇവിടെ വരുന്ന എൻ എത്രയാണ്? നമുക്കറിയാം അല്ലെ എത്രയാ? 20. അപ്പൊ ഇവിടെ എന്ത് എഴുതാം? 20 - 2 ഇൻറ്റു 180 എത്രയാണ്? 18 × 180 കിട്ടിയില്ലേ? 18 × 180 പറഞ്ഞിരുന്നു. ഗുണനത്തില് നമ്മൾ എന്ത് ചെയ്താൽ മതി? പൂജ്യം, ദാ അവസാനം പൂജ്യം വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പൂജ്യത്തിന് ഒഴിവാക്കിയിട്ട് 18 × 18 ഗുണിച്ചു നോക്കാം അല്ലെ. അതിന് ഞാനൊരു സൂത്രം പറഞ്ഞു തരട്ടെ. 18 × 18 ഗുണിക്കാനായിട്ട് ദാ 18 × 18 ഇങ്ങനെ ഗുണിക്കാറില്ലേ രണ്ട് സ്റ്റെപ്പായിട്ട്. അതിന് ഞാൻ ഒറ്റ സ്റ്റെപ്പായിട്ട് കാണിച്ചുതരാം. ആദ്യം നിങ്ങൾ ഗുണിക്കുന്ന രീതിയിൽ കാണിച്ചുതരാം. എന്താണ്? 8 × 8 64 അല്ലെ, 6 റിമൈൻഡർ ആണ്.
അതവിടെ നിർത്തി. ഒരെട്ട് എട്ട്, എട്ടും ആറും എത്രയാണ്? പതിനാല്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എഴുതാറുണ്ട്. ഓക്കെ, ഇനി എന്താണ്? ഒന്ന് ഇൻറ്റു എട്ട് എട്ട്, ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന്, കൂട്ടുമ്പോൾ എന്ത് വരും? നാല്. എട്ടും നാലും പന്ത്രണ്ട്, രണ്ട്, റിമൈൻഡർ ഒന്ന്. ആ ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് റിമൈൻഡർ ഉണ്ടായിരുന്നത്, അങ്ങനെ 324. ഓക്കെ, ഇതിനെ തന്നെ ഇതുപോലെ രണ്ട് സ്റ്റെപ്പ് ഇല്ലാതെ പെട്ടെന്ന് എങ്ങനെയാ ഗുണിക്കാന്നൊന്ന് നോക്കി. എളുപ്പമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഏതാനും ചില ക്വസ്റ്റ്യൻസ് ഇതുപോലെ ടു ഡിജിറ്റ് നമ്പേഴ്സ് കിട്ടുമ്പോൾ തന്നെ ചെയ്തു നോക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുപോലെ എക്സ്ട്രാ ഇട്ട് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്പീഡ് കിട്ടും, പെട്ടെന്ന് ഈ രീതി ക്യാച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ എന്താണ്, ഇവിടെ ചെയ്ത അത്രയും ടൈം ഇവിടെ വേണ്ടി വരില്ല. ഓക്കെ, നോക്കുക എന്താണ് ചെയ്യുന്നത് എന്നോട്ടാ. നോക്കിയേ, ഇവിടെ ഞാൻ ഒരു തവണ ഒരു മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം എന്ത് ചെയ്യണം? 8 × 8 എത്രയാണ്? 64. 64ൽ 4 എഴുതി, ആ റിമൈൻഡർ എത്രയാണ്? 6 റിമൈൻഡറാണ്. പിന്നെ ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ്, മൂന്ന് സ്റ്റെപ്പ് ചെയ്യുന്നുള്ളൂ ഇതിൽ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഈ രണ്ട് നമ്പേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇവിടെ വരുന്ന 8 × 1 ഇവിടെ വരുന്ന ഈ രണ്ട് നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യാം, അതിൻ്റെ സമ്മുകൾ തമ്മിൽ ആഡ് ചെയ്യാം. ഓക്കെ, 1 × 8 8 1 × 8 8. അപ്പോൾ 8 + 8 16. ഓക്കെ, കിട്ടിയോ? എന്താ ചെയ്തുള്ളൂ? ആദ്യത്തെ സ്റ്റെപ്പിൽ ആ വൺസിൻ്റെ പ്ലേസിലുള്ള രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ എഴുതുക. റിമൈൻഡർ ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്ത് റിമൈൻഡർ മാറ്റി വെച്ചിരുന്നില്ലേ? ആ റിമൈൻഡർ നമ്മൾ എന്ത് ചെയ്യുക? റിമൈൻഡർ മാറ്റി വയ്ക്കുക. ഇനി എന്ത് ചെയ്യുക? ഇവിടെ വരുന്ന ഈ നമ്പറിനെ ഓപ്പോസിറ്റ് വരുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 8 8 പ്ലസ് 1 × 8 8. അപ്പോൾ 8 + 8 എത്രയാ? 16. 16ഉം റിമൈൻഡർ മാറ്റി വെച്ചിരുന്നു എത്ര? 6 അല്ലേ. 16ഉം 6ഉം എത്രയാണ്? 22. കണ്ടോ, 22ൽ 2. വീണ്ടും അവിടെ റിമൈൻഡർ ഉണ്ട്, എത്രയാണ്? 2. മൂന്ന് സ്റ്റെപ്പ് എന്നല്ലേ പറഞ്ഞത്? ആ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ വരിക? അപ്പോൾ 10ൻ്റെ പ്ലേസിലെ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 1 1. റിമൈൻഡർ എത്ര ഉണ്ടായിരുന്നു? 2 ഉണ്ടായിരുന്നു. അപ്പോൾ 1 + 2 എത്രയാണ്? 3 324. കണ്ടോ, സ്റ്റെപ്പ് വളരെ കുറവാണ്, അല്ലെങ്കിൽ അത്ര സമയം കുറവ് മതി. എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഇതുപോലെ കണക്കുകൾ ചില ക്വസ്റ്റ്യൻസ് രണ്ട് ടു ഡിജിറ്റ് നമ്പേഴ്സ് ചെയ്ത് നോക്കുക കേട്ടോ. പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അത് ഏത് തരം നമ്പർ ആയിക്കോട്ടെ, വേറൊരു എളുപ്പവഴി കൂടി ഉണ്ട്. പക്ഷെ ഇതെല്ലാം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും, അത് വേണ്ട, അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം. ഓക്കെ, അപ്പോൾ 18 × 18 എന്നുള്ളത് എത്രയാണ്? 324. നമ്മൾ എന്ത് ചെയ്യണം? ഒരു പൂജ്യത്തിനെ അവിടെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു, എഴുതാൻ വിട്ടു പോകരുത് കേട്ടോ. പൂജ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എത്ര കിട്ടി? 3240 സം ഓഫ് ആംഗിൾസ്. ഓക്കെ, എത്ര വശം ഉണ്ടായിരുന്നു? 20 വശമുള്ള ഒരു പോളിഗണിൽ ആകെ എത്ര ആംഗിൾ കിട്ടി? സം ഓഫ് ആംഗിൾ 3240 കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാ? ഓരോ ആംഗിളും എത്ര വീതം? അതിന് വേണ്ടിയിട്ടുള്ള ക്ലൂ ആണ് പറഞ്ഞത്. എന്ത്? എല്ലാ ആംഗിൾസും അല്ലെങ്കിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, റെഗുലർ പോളിഗൺ ആണ് അല്ലേ. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ വൺ ആംഗിൾ അല്ലേ, അല്ലെങ്കിൽ ഒരു ഒരു കോൺ, ഒരു കോൺ എത്രയാണ്, അല്ലെങ്കിൽ ഓരോ കോണും എത്ര വീതമാണ്? ആകെ ആംഗിള്, സം ഓഫ് ആംഗിളിനെ എന്ത് ചെയ്യണം? സം ഓഫ് ആംഗിളിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് സൈഡ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആംഗിൾസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. വേണ്ടേ? അപ്പോഴല്ലേ നമുക്ക് കിട്ടുക എത്രയാണ് സം ഓഫ് ആംഗിള്? നമ്മൾ കണ്ടുപിടിച്ചു 3240. അതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? എത്ര വശങ്ങളാണുള്ളത്? 20 20. നോക്കുക, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സീറോ വരുന്നതുകൊണ്ട്, ലാസ്റ്റ് സീറോ വരുന്നതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഡിനോമിനേറ്ററിൽ എത്രയാണ് വരുന്നത്? 2 മാത്രമേ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 ന്യൂമറേറ്ററിൽ 324 എന്ന നമ്പറാണ് വരുന്നത്. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലേ? 1ൻ്റെ പ്ലേസിൽ എത്രയാണ് എടുക്കുന്നത്? 4 ആണ്, ഈവൺ നമ്പർ ആണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ നമ്പറിനെ 324 എന്നുള്ള നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം എന്ത് ചെയ്യണം? 3ൽ 2 1 ടൈം. ഓക്കെ, 1 ടൈം. ഇനി എന്ത് ചെയ്യാം? റിമൈൻഡർ ഇവിടേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ എത്ര വരും റിമൈൻഡർ? എത്രയാണ്? 1 ആണ് റിമൈൻഡർ, അത് ഇവിടെ വരും അല്ലേ. അപ്പോൾ എത്ര വരും? 12 12ൽ 2.
ആറ് തവണ. ഇനി ഇവിടെ റിമൈൻഡർ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ എത്രയാണ് നമ്പർ വരുന്നത്? ഫോർ. ഫോറില് നാലില് രണ്ട്, രണ്ട് പ്രാവശ്യം. അപ്പൊ ആൻസർ എന്താ വന്നേ? 162. ഓക്കെ, 162 ആണ്. എന്ത്? ഓരോ ആംഗിൾസും എത്ര വീതം വരും? 20 വശമുള്ള ഒരു പോളിഗന്റെ, ബഹുഭുജത്തിന്റെ ഓരോ ആംഗിളും എത്ര വരും? 162 ഡിഗ്രി വീതം വരും. ഓക്കെ, ഒരു റിക്വസ്റ്റ് നമ്മളോടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അതിന് ഞാനിപ്പോൾ ഈ അവസരം ഉപയോഗിക്കുന്നില്ല, ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് തന്നെ ഇടാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ചില കുട്ടികൾക്കെങ്കിലും ഇപ്പോഴും ഡിവിഷൻ്റെ കേസ് വരുമ്പോൾ ചില സംശയങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ കുട്ടികൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഡിവിഷൻ്റെ ഒരു പ്രോബ്ലം ഞാൻ ഇടാം കേട്ടോ. അത് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം. ഓക്കെ, അപ്പോൾ അതിൽ ഈ മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ ഇതുപോലെ ക്യാൻസൽ ചെയ്യുന്നത്? ഇവിടെ വെച്ച് തന്നെ നമ്മൾ ക്യാൻസൽ ചെയ്തില്ലേ, ഇപ്പോൾ കാണിച്ചില്ലേ. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? സാധാരണ ഡിവിഷൻ എങ്ങനെയാണ്? ഇതെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് കിട്ടി? 162. ഇനി ആ സെക്ഷനിൽ ഒറ്റ ക്വസ്റ്റ്യനും കൂടിയൊക്കെ എടുക്കുന്നുള്ളൂ. ആ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഇതേ കൂട്ടത്തിൽ തന്നെ ഒന്ന് സോൾവ് ചെയ്യാം അല്ലേ. ക്വസ്റ്റ്യൻ എന്താണെന്ന് ശ്രദ്ധിക്കൂ. ചോദ്യം ഇതാണ്, ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 1980 ഡിഗ്രി. വാട്ട് ഈസ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് വൺ സൈഡ് ലെസ്? വാട്ട് എബൌട്ട് എ പോളിഗൺ വിത്ത് വൺ സൈഡ് മോർ? ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക 1980 ഡിഗ്രി. വശങ്ങളുടെ എണ്ണം ഒന്ന് കൂടുതലായ ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക എത്രയാണ്? വശങ്ങളുടെ എണ്ണം ഒന്ന് കുറവായാലോ? ഇവിടെ ചോദ്യത്തിൽ ഒരു രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അല്ലേ. എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ആ, നമുക്ക് സം ഓഫ് ആംഗിൾസ് തന്നിട്ടുണ്ട്. എത്രയാണ്? ആ 1980 അല്ലേ. സം ഓഫ് ഇന്നർ ആംഗിൾ അല്ലെങ്കിൽ സം ഓഫ് ആംഗിൾ എന്ന് എഴുതിയാൽ മതി. അത് എത്രയാണ്? 1980 ഡിഗ്രി ആണ്. ഈ ഒരു ബഹുഭുജത്തിൻ്റെ എത്ര വശങ്ങളാണ് നമുക്ക് പറഞ്ഞിട്ടില്ല. ഈ ബഹുഭുജത്തിൽ അല്ലെങ്കിൽ ഈ പോളിഗണിൻ്റെ തന്നെ ഒരു വശം കുറവായാൽ ആ ബഹുഭുജത്തിൽ എന്തായിരിക്കും ആംഗിൾ? സം ഓഫ് ആംഗിൾസ് എത്രയായിരിക്കും? അതുപോലെ തന്നെ ഇതേ ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം ഒന്ന് കൂടിയാൽ എത്രയായിരിക്കും സം ഓഫ് ആംഗിൾസ് കിട്ടുന്നത്? അപ്പോൾ അതിന് നമുക്ക് എന്തറിയണം? ഈ ബഹുഭുജത്തിന്, അതായത് 1980 ഡിഗ്രി ഇന്നർ ആംഗിൾ ഉള്ള ആ ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം എത്രയാണ്? നമ്മൾ തൊട്ട് മുൻപ് ചെയ്തു അല്ലേ. അതെങ്ങനെയാ? ആ നോക്കുക, സം ഓഫ് ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുക അല്ലേ. 1 - 2 × 180 എന്ന് പറയുന്നത് എത്രയാണ്? 1980 ഡിഗ്രി. ഇതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കുക? എൻ അല്ലെങ്കിൽ ഈ ബഹുഭുജത്തിൻ്റെ ഈ പോളിഗണിൻ്റെ വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മാത്രം ഇവിടെ നിർത്തി 1980 അടുത്തേക്ക് ആര് പോയി? 180. എങ്ങനെയാ പോവാ? ഡിവൈഡഡ് ബൈ ആയിട്ട് അല്ലേ. സീറോ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സീറോ ക്യാൻസൽ ചെയ്ത് പോയി. 18 ആണ്, 198 ആണ്. എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് 18 കൊണ്ട് ക്യാൻസൽ ചെയ്ത് പോകുന്നതാണ്. പക്ഷെ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. എന്ത് ചെയ്യാം? 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം അല്ലേ. എത്ര ടൈം? 9 ടൈംസ്. ഇവിടെയോ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലേ? 1 പ്ലേസിൽ എത്രയാണ് എടുക്കുന്നത്? 8 ആണ് അല്ലേ. ഈവൺ നമ്പർ ആണ്, അതുകൊണ്ട് 198 എന്നുള്ള നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ്, 1 പോവോ? ഇല്ല. 19 എത്ര തവണ? 9 തവണ. ഓക്കെ, 9 തവണ. അപ്പൊ 20 18. ഇവിടെ റിമൈൻഡർ എന്ത് വന്നു? 18. ഇവിടെ 19 ഉണ്ട്. എത്രയേ വരുള്ളൂ? നമ്മൾ എടുത്തപ്പോ എത്ര വന്നിട്ടുള്ളൂ? 18 എടുത്തിട്ടുള്ളൂ അല്ലേ. അപ്പൊ ഇവിടുത്തെ റിമൈൻഡർ 1 എവിടേക്ക് പോയി? ഇവിടേക്ക് പോയി അല്ലേ. അപ്പൊ ഇവിടെ എന്താ? 8 എന്നുള്ളത് എന്തായി മാറി? 18 18 by 2 എത്രയാണ്? 9 99 by 9. അത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. എത്രയാണ്? 9 ല് 9 1 ടൈം, 99 ല് എത്ര ടൈം? 11 അല്ലേ. അപ്പൊ എന്താ ആൻസർ കിട്ടി? 2 = n - 2 എന്നുള്ളത് എത്ര കിട്ടി? 11. അപ്പൊ n = 11 - 2 എന്നുള്ളത് എന്തായി മാറി? +2. അപ്പൊ എത്ര വശം? അപ്പൊ എന്താണ് വശങ്ങളുടെ എണ്ണം എത്ര കിട്ടി? 13. ഓക്കെ, അപ്പൊ അതിൽ തന്നെ എന്താണ് സബ് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലേ.
സബ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വശങ്ങളുടെ എണ്ണം ഒന്ന് കുറവായാൽ നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ആ ആംഗിൾസ്, സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കണം വേണ്ടേ. അപ്പൊ വശങ്ങളുടെ എണ്ണം ഒന്ന് കുറവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ നമ്പർ ഓഫ് സൈഡ്സ് എത്രയായിട്ട് എടുക്കണം? കുറവായ കേസ് നമുക്ക് ചെയ്യാം. ആ കൂടുതലായ കേസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനും തരാം. ഓക്കെ, ചെയ്തോളി. എന്താണ് നമ്പർ ഓഫ് സൈഡ്സ്? 13 നമ്പർ ഓഫ് സൈഡ്സ് ഒന്ന് കുറവായാൽ എന്നീക്വൽ ടു 12 എന്ന കേസ് ആണ് വരുന്നത്. ഓക്കെ, നമ്മളിവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സം ഓഫ് ആംഗിൾ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സം ഓഫ് ആംഗിൾ എന്നുള്ളത് എന്താ ഇക്വേഷൻ? n -2 × 180 അല്ലേ. ഇതിൽ എന്ത് കൊടുക്കണം? എൻ എത്രയാണ്? 12 − 2 × 180 ഇത് എത്ര വരും? 12 − 2 എത്രയാണ്? 10 × 180 നമുക്കിത് ഗുണിച്ച് നോക്കണോ? വേണ്ട. എന്താണ് കാരണം? സീറോകൾ മാറ്റി നിർത്തിയാലേ പിന്നെ എത്രയാ വരുന്നുള്ളൂ? 18 × 1 എത്രയാ? 18 തന്നെ അല്ലേ. ഇനി എന്ത് ചെയ്യണം? 2 0 നമ്മൾ മാറ്റി നിർത്തിയത്. ആ 2 0 നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് എന്ത് നോക്കണം? ആ നമ്പർ ഓഫ് സൈഡ്സ് ഒന്ന് കൂടിയാൽ അല്ലേ. 13 എന്നുള്ളതിന് പകരം 14 എന്നുള്ള കേസ്, നമ്പർ ഓഫ് സൈഡ്സ് n = 14 എന്നുള്ള കേസ് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്തോളൂലേ. ചെയ്തിട്ട് ആൻസർ എന്ത് ചെയ്യണം? നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ തന്നെ കിട്ടും. ഓക്കെ, നമ്മുടെ പ്രീവിയസ് ക്ലാസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റിൽ പോയി പ്രീവിയസ് ക്ലാസ് കാണുക. അതല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന പ്രോബ്ലത്തിൽ എവിടെയെങ്കിലും സംശയങ്ങൾ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ബേസിക് ക്ലാസ്സാണ് ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. ആ ക്ലാസ് കാണാതിരിക്കരുത്. കാരണം അത് 2-3 പ്രാവശ്യം കണ്ടാലും നിങ്ങൾക്കതിൻ്റെ നന്നായി മനസ്സിലാവും. നിങ്ങൾക്ക് ഈ പോളിഗൺ എന്താണ്, പോളിഗണുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വരാം, അതെല്ലാം ഞാൻ ആ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണുമല്ലോ. ഓക്കെ, നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ, ക്ലാസ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആൻസറുകളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.